ദുബൈയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കായി കൂടുതൽ ചാർജിംഗ് സ്റ്റേഷനുകൾ ഒരുങ്ങുന്നു. രണ്ട് വർഷത്തിനകം ദുബൈയിലെ പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 170% വർദ്ധിപ്പിക്കും. ദുബൈയെ ആഗോള ഹരിത സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് നടപടി. പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളുമായി ലോകത്തിന്റെ നെറുകയിലേക്കുള്ള കുതിപ്പിലാണ് ദുബൈ. 2025 ദുബൈയിലെ പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 170% വർദ്ധിപ്പിക്കാനാണ് പദ്ധതി. നിലവിൽ 370 ചാർജിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. 3 വർഷത്തിനകം 680 ചാർജിംഗ് സ്റ്റേഷനുകൾ കൂടി സ്ഥാപിച്ച് 1000-ലേറെയാക്കി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ദുബൈ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അറിയിച്ചു. ദുബൈയെ ആഗോള ഹരിത സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് നടപടി. ക്ലീൻ എനർജി സ്ട്രാറ്റജി 2050, നെറ്റ് സീറോ കാർബൺ എമിഷൻ സ്ട്രാറ്റജി 2050 എന്നീ പദ്ധതികളിലൂടെ 2050 സംശുദ്ധ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് 100% ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുമെന്നാണ് ദുബൈയുടെ കണക്കുകൂട്ടൽ. ദുബൈയിലെ പൊതുഗതാഗതവും കാർബൺ രഹിതമാക്കാനുള്ള യജ്ഞത്തിലാണ് ദുബൈ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. 2015 ഗ്രീൻ ചാർജിംഗ് ഇനീഷ്യേറ്റീവ് ആരംഭിച്ചപ്പോൾ രജിസ്റ്റർ ചെയ്ത ഇലക്ട്രിക് വാഹന ഉടമകളുടെ എണ്ണം 14. 2023 മെയ് അവസാനമാകുമ്പോഴേക്കും 11,000 ഉയർന്നു. 2030 42,000 ഇലക്ട്രിക് കാറുകൾ നിരത്തിലിറക്കാനാണ് ദുബൈ ലക്ഷ്യമിടുന്നത്. ഗ്ലോബൽ ഇലക്ട്രിസിറ്റി മൊബിലൈ റെഡിനെസ് സൂചിക പ്രകാരം 2022-2028 കാലയളവിൽ UAE ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡിമാൻഡ് വർഷത്തിൽ 30% വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട്. വേൾഡ് വിഷൻ, ദുബൈ.